അള്ളാഹുവിനു വേണ്ടി ഒരാൾ സമ്പത്ത് ചെലവഴിച്ചാൽ സ്വതക്ക കൊടുക്കൽ കൊണ്ട് ഒരാളുടെ മുതലും ചുരുങ്ങുകയില്ലെന്ന് നബിയുന റസൂലുള്ളാഹി അലൈഹി വസല്ലം. സ്വതക്ക കൊടുത്തിട്ട് ഒരാളുടെ മുതലും ചുരുങ്ങൂല, കുറഞ്ഞു പോവൂല. ഇത് എന്റെ വാക്കല്ല, കളവ് പറയാത്ത നാവ് കൊണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ. ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കൂല. എന്താണ് കാരണം? പഠിച്ചവൻ എന്താണ് കാരണം എന്ന് അറിഞ്ഞൂടെ? ആ അതന്നെ കാരണം. എന്തായാലും അത് വന്ന് ഇടിക്കും, നമ്മൾ തെറിക്കും, നമ്മൾ മരിക്കും എന്ന് ഉറപ്പാണ്. യഖീനാണ്, അത് ഈമാനാണ് നമ്മുടെ, അല്ലേ? എന്താണ് മനുഷ്യന്മാരെ, അത് അത്ര വലിയ ഈമാനാണ്, മരിക്കും എന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയി നിൽക്കാത്തത്. ആ ഈമാൻ നമ്മൾക്ക് എവിടെ വരുന്നില്ല എന്നുള്ളതാണ് വിഷയം. ആ ഈമാൻ എവിടെ വരുന്നില്ല? എവിടെ? പുണ്യനബി തങ്ങളുടെ വാക്ക്, ഹബീബിന്റെ വാക്കാണ് ലോകത്ത് ഏറ്റവും സത്യമായ വാക്ക്, അല്ലെ? ലോകത്തേറ്റവും സത്യമായ വാക്ക് പുണ്യനബി തങ്ങളുടെ വാക്കാണ്. കാരണം അത് റിസാലത്തിന്റെ വാക്കാണ്, അത് നുബുവ്വത്തിന്റെ വാക്കാണ്. പുണ്യനബി തങ്ങൾ സ്വന്തമായി ഒന്നും പറഞ്ഞിട്ടില്ല. അവിടുന്ന് പറഞ്ഞത് മുഴുവനും ഖാലിക്കായ റബ്ബ് പറഞ്ഞു കൊടുത്തതാണെന്ന് വിശുദ്ധ ഖുർആൻ. അല്ല പറഞ്ഞു കൊടുത്തതേ പുണ്യനബി തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അവിടുന്ന് പറയുന്നത് മുഴുവനും യാഥാർത്ഥ്യമാണ്. ദീനിനു വേണ്ടി ഒരാൾ കൊടുത്താൽ, പാവങ്ങൾക്ക് വേണ്ടി ഒരാൾ നൽകിയാൽ, നിരാലംബരായ ആലംബഹീനരായ അശരണരായ ആളുകളെ സഹായിക്കാൻ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരാൾ പണം ചെലവഴിച്ചാൽ അയാളുടെ മുതൽ ചുരുങ്ങുകയില്ല. ഹബീബിന്റെ വചനമാണിത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പുണ്യനബി തങ്ങൾ പറയുന്നത് കാണാം. ഓരോ പ്രഭാതത്തിലും രണ്ട് മാലാഖമാര് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതാണ്. ഒരു മലക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, ഇന്നലെ രാവിലെ വന്നിട്ടുണ്ട്, ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്, നാളെ രാവിലെയും വരും. കാരണം ഇത് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫയാണ്. എല്ലാ പ്രഭാതത്തിലും രണ്ട് മലക്കുകൾ വരും. ഒരു മലക്ക് ദുആ ചെയ്യുന്നത് പടച്ചവനെ, നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവന് നീ ധാരാളം നൽകണേ അല്ലാ. മറ്റേ മലക്ക് ദുആ ചെയ്യുന്നത് നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ മടി കാണിക്കുന്നവന്റെ മുതലിന് നീ നശിപ്പിക്കണേ അല്ലാ എന്ന് രണ്ടാമത്തെ മലക്ക് ദുആ ചെയ്യുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ.